കുലശേഖര പട്ടണം അഥവാ കുലസൈ. നമ്മുടെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ ഒരു തീരപ്രദേശമാണ് കുലസൈ. 300 വർഷം പഴക്കമുള്ള മുത്തരാമൻ ക്ഷേത്രം എല്ലാ വർഷവും ദസറ ആഘോഷി വരുന്നുണ്ട്. ഇവിടെ വരുന്ന ഭക്തര് കാളിദേവിയായും കുരങ്ങന്മാരായും രാജാക്കന്മാരായും ഭിക്ഷാടകരായും പട്ടണത്തിലും തെരുവുകളിലൊക്കെ വേഷം കെട്ടിയിട്ട് അവർ സമാഹരിച്ച പണം മുത്താരമൻ ദേവിക്ക് വഴിപാടായി സമർപ്പിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്. കുലസൈ ദസറ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വരുന്ന കോളുകളും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം മെസ്സേജുകളും എല്ലാം തന്നെ കുലസൈ ദസറയ്ക്ക് പോകാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റേ, അവിടെ ഫോട്ടോ എടുക്കുന്ന രീതി, അതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് കുലസൈ ദസറയെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഒന്നല്ല, എല്ലാ കോളുകൾക്കായാലും ഇൻസ്റ്റാഗ്രാമിനായാലും നല്ല ഡീറ്റെയിൽ ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നമുക്ക് വെഡിങ് വർക്കുകളും അതിൻ്റെ പണികളും അതിനോടനുബന്ധിച്ചുള്ള യാത്രകളും ഒക്കെ കൂടിയുള്ള കാരണമാണ്. കുലസൈ ദസറയ്ക്ക് പോകാൻ പ്ലാനുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ഏകദേശം 2018-19 കാലഘട്ടങ്ങളിലാണ് ഞാൻ ആദ്യമായിട്ട് കുലസൈ ദസറയ്ക്ക് പോകുന്നത്. അന്ന് ഞാനും മനുബേട്ടനും പിന്നെ അതേപോലെ മിഥുലേട്ടനും കൂടിയിട്ടാണ് കുലസൈ ദസറയ്ക്ക് പോണത്. ഈ കുലസൈ ദസറ എന്ന് പറഞ്ഞ സംഭവം ആദ്യമായിട്ട് കാണാനിടയത് വിഘ്നേഷ് നേപ്പർ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോ കണ്ടപ്പോൾ അതിനെ പറ്റിയിട്ട് അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും അതിൻ്റെ പുറകെ പോയി. അങ്ങനെയാണ് ഇങ്ങനെയൊരു നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദസറ ഫെസ്റ്റിവൽ തമിഴ്നാട് തൂത്തുക്കുടിക്ക് അടുത്ത് നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അതിനു മുമ്പ് നമ്മൾ ഇത് ഈ പറഞ്ഞ പോലെ കൊൽക്കത്തയിലെ നവമി ആഘോഷം, അതേപോലെ തന്നെ മൈസൂർ ദസറ ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ഞങ്ങളവിടെ തമിഴ്നാട്ടിലെ ഒരുപാട് പേരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഒന്നോ രണ്ടോ ലേഖനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ഫോട്ടോസ് യൂട്യൂബിലും അതേപോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ കുലസൈ ദസറയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ഗുരുവായൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു രാത്രി ഒരു ഏകദേശം 9-10 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ട്രെയിൻ കയറി തിരുനെൽവേലിയെത്തി. തിരുനെൽവേലി രാവിലെ ഏകദേശം 9-10 റേഞ്ചിൽ തന്നെ കിട്ടിയത്. അപ്പം തന്നെ ആ ടൈമിൽ തന്നെ തിരുനെൽവേലിയിൽ നിന്ന് തിരുച്ചെന്തൂർക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ അത് ആ ട്രെയിൻ പെട്ടെന്ന് തന്നെ നമ്മൾ കയറിയിട്ട് തിരുച്ചെന്തൂർന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് ബസ് സ്റ്റാൻഡിൽ പോയി ഞങ്ങൾ ജസ്റ്റ് ഫ്രഷൊക്കെ ആയി ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ കുലസൈ അമ്പലത്തേക്ക് പോകാൻ നിന്നു. ഏകദേശം ഒരു 14 കിലോമീറ്റർ ഉണ്ട് കുലശേഖരപട്ടണം അമ്പലത്തിലേക്ക് പ്രോഗ്രാം നടക്കുന്നത്. അതായത് ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ നമുക്ക് ഫോട്ടോ കിട്ടും എന്നുള്ള പരിപാടികൾ നടക്കുന്നത് ഒന്ന് ബീച്ച് സൈഡിലാണ്, രണ്ടാമത്തെ അമ്പലത്തിൻ്റെ ഭാഗത്തും, പിന്നെ ഈ പോകുന്ന വഴിക്ക് അതായത് അമ്പലത്തിലേക്ക് കടന്നു വരുന്ന വഴികളുണ്ട്. ഓരോ ചെറിയ ചെറിയ സ്ട്രീറ്റുകൾക്കുള്ളിലൂടെ വഴികളുണ്ട്. ആ വഴികളിൽ ഇവർ ഡാൻസൊക്കെ കാര്യങ്ങളൊക്കെ കളിച്ചിട്ടാണ് അവർ വരിക. തീ കൊണ്ടുള്ള കുറേ അഭ്യാസങ്ങൾ കളിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒരു ദിവസത്തെ പരിപാടിയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാകും. ഒന്ന് അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ ചൂട്, അതേപോലെ തന്നെ ഭയങ്കര ശബ്ദകോലാഹലങ്ങളായിരിക്കും, ഭയങ്കരമായിരിക്കും അതൊക്കെ. പിന്നെ ഈ രാവിലെ മുതൽ ഈവനിങ് വരെ നമ്മൾ നടന്നിട്ടുള്ള ക്ഷീണം അതൊക്കെ കൂടിയിട്ട് ഭയങ്കര ടയേർഡായിരിക്കും. അന്നത്തെ ദിവസം ഞങ്ങൾ ഒരു ദിവസത്തേക്കുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത കാരണമാണ് ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയത്. ബീച്ചിൽ പോയി തിരിച്ച് നടന്ന് വരാൻ തന്നെ അത്യാവശ്യം ടൈം എടുക്കും അമ്പലത്തിലേക്ക്.
അപ്പോൾ ഒരു ദിവസം നമ്മൾ ക്യാമറ ബാഗും നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇട്ടിട്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നു നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടാവും. എന്നിട്ട് ഞങ്ങൾ ഒരു ചൂട് കൂടിയിട്ട് എനിക്ക് ഏകദേശം ഞാൻ ഫ്ലാറ്റായി. ഏകദേശം എനിക്ക് തലവേദന നല്ല രീതിയിൽ വന്നു. ഞങ്ങൾ റെസ്റ്റിലായിരുന്നു ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കി. തിരിച്ചു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ, അത് രാത്രിയായിരുന്നു, ഞങ്ങൾ നടന്ന് എല്ലാ പരിപാടികളും, അതായത് രാത്രിയിലത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം തിരിച്ച് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ബസ് എളുപ്പമല്ല, ബസ് കിട്ടും, പക്ഷേ രാത്രി കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ ബസ്സുകൾ എളുപ്പമല്ല. ഞങ്ങൾക്ക് പുലർച്ചെ ഒരു ബസ്സാണ് കിട്ടിയത്, അത് നാഗർകോവിലേക്ക് കയറി, നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരം പോയി. അങ്ങനെയൊക്കെയാണ് തിരിച്ചു വന്നത്. പക്ഷെ രണ്ടാമത്തെ തവണ ഞങ്ങൾ പക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. ഏകദേശം ഒരു 3 ദിവസത്തെ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തു, 3 ദിവസത്തെ. അപ്പോൾ ഫസ്റ്റ് 2 ദിവസം ഞങ്ങൾ സ്ട്രീറ്റുകളിൽ, അവിടെ അടുത്ത് നല്ല സ്ട്രീറ്റുകളുണ്ട്, അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. 3-ാമത്തെ ദിവസം നമ്മൾ അമ്പലത്തിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തു. ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് സ്ട്രീറ്റുകൾ. ഏകദേശം ഒരു 5 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ഉടൻകുടി, ശിവലൂര്, അതേപോലെ താന്താങ്കടവ്, അങ്ങനെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ടുള്ള അറിവ് പ്രകാരമുള്ള കുറച്ച് സ്ട്രീറ്റുകളിൽ മാത്രമേ ഞങ്ങൾ പോയിട്ടുള്ളൂ. രാവിലെ ഒരു 6 മണിക്ക് 6-7 ഒക്കെ ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മേക്കപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. തിരുച്ചെന്തൂരിന്ന് കുലശ്ശേരിക്ക് 14 കിലോമീറ്റർ ആണുള്ളത്. ഇതിൻ്റെ ഈ റൂട്ടിൻ്റെ പാരലൽ റോഡ് പോലെ തന്നെയാണ് ഉടൻകുടി, ശിവലൂര്, കൊട്ടൻകാടൊക്കെ ഉള്ളത്. തിരുച്ചെന്തൂരിന്ന് ഉടൻകുടിക്ക് 16 കിലോമീറ്റർ കുലശ്ശേരി ടെമ്പിളിൽ അല്ലാത്ത വഴിയിലൂടെ നമുക്ക് പോകാൻ പറ്റും. ഉടൻകുടി, ശിവലൂര്, കൊട്ടൻകാട് ഇവ തമ്മിൽ ഒരു 1 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് നമുക്ക് ഓരോ ഗ്രാമങ്ങളുള്ളത്. നമുക്കവിടെ ഒരു ബൈക്കോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രദേശങ്ങൾക്ക് ഇവരൊപ്പം പോകാനും അതേപോലെ ഒരുപാട് ചെറിയ ചെറിയ ഏരിയാസ് ഉണ്ട്, അവിടേക്കൊക്കെ പോയി ഫോട്ടോ എടുക്കാനൊക്കെ ചെറിയൊരു ബൈക്കോ ഇല്ലെങ്കിൽ നമ്മൾ കാറൊക്കെ കൊണ്ടുവച്ച് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ദസറയുടെ അന്ന് നമുക്ക് യാത്ര മാക്സിമം ഒഴിവാക്കുക, അമ്പലത്തിൽ തന്നെ ഷൂട്ട് ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം 1600 ഗ്രാമങ്ങളിൽ നിന്ന് ഈ ആളുകൾ വരുമ്പോൾ ഉള്ള ഒരു ക്രൗഡ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നല്ല ബ്ലോക്കായിരിക്കും. ഏകദേശം 4-5 കിലോമീറ്റർ മുന്നേ തന്നെ വണ്ടിയുടെ ബ്ലോക്കാക്കി നമ്മൾ നടന്നു വരേണ്ടി വരും. അപ്പോൾ അന്നത്തെ ദിവസം മാക്സിമം അമ്പലത്തിൽ ഷൂട്ട് ചെയ്യുക, അതിന് മുമ്പ് ഗ്രാമങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ തമിഴ്നാട് സൈഡ് ഇന്ത്യൻ മഹാസമുദ്രമാണ്, അപ്പോൾ നമുക്കവിടെ സൺറൈസാണ് കടലിൽ നിന്നുള്ള വ്യൂ വരുന്നത്. കടലിൽ നിന്ന് നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സൺറൈസിൽ അടിപൊളിയായിരിക്കും. സൺസെറ്റിലും ഫോട്ടോ കിട്ടും, പക്ഷേ ഓപ്പോസിറ്റ് സൈഡായിരിക്കും, ആ ഒരു ഫോട്ടോയുടെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് മാത്രം. പക്ഷേ സൺറൈസ് ബാക്കിൽ സണ്ൻ്റെ ആ ഒരു ഫീലിലുള്ള പടങ്ങളും വീഡിയോസും കിട്ടണമെങ്കിൽ നമ്മൾ മോർണിംഗ് തന്നെ എത്തണം. നമ്മുടെ ഇവിടുത്തെ ബീച്ചുകൾ പോലെയല്ല, അവിടെ സൺറൈസാണ് കടലിൽ, ഇവിടെ സൺസെറ്റാണ് കടലിൽ. ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിക്ക് ഒരുപാട് ചോദ്യങ്ങൾ, കുലശ്ശേരി ദസറയെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഏകദേശ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. നമുക്ക് രാത്രി എക്സ്റ്റേണൽ ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണൽ ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ബ്ലോക്ക് ലെൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ എക്സ്റ്റേണൽ ലൈറ്റുകളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫോട്ടോ മാത്രമല്ല, ഒരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ട് കുറച്ചധികം വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ M3 അല്ലെങ്കിൽ M4 ബോഡിയും അതേപോലെ തന്നെ 35-85-20mm ഈ ലെൻസുകൾ മാറി മാറി മാത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ട് പോകുന്ന ഫോട്ടോഗ്രാഫേഴ്സിനോട് എന്താ പറയാനുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ നമ്മൾ ആ ചുറ്റുപാടുകളും എന്താണ് ആ പരിപാടി, എന്താണ് അവിടെ നടക്കുന്നത്, അതേപോലെ തന്നെ ചുറ്റുപാടുകൾ എന്തൊക്കെയാണുള്ളത് അതൊക്കെ മനസ്സിലാക്കാനും ശ്രമിക്കുക. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഓടിച്ചെന്ന് കുറേ പടം എടുക്കാണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി, ഐതിഹ്യം മനസ്സിലാക്കി, അവർക്ക് അനുസരിച്ചിട്ട്, അതായത് അവരോട് മിംഗിൾ ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഫോട്ടോ എടുക്കുക, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. നമുക്ക് ആ സ്റ്റോറി
ആൾക്കാരുടെ എക്സ്പീരിയൻസ്, അതേപോലെ അവർക്കുണ്ടായ അവർ ചെയ്യുന്ന രീതികൾ, ഒരുപാട് ഒരുപാട് കഥകൾ നമുക്ക് കിട്ടും. സോ ഒരു ഫോട്ടോ എടുക്കൽ മാത്രമല്ല നമ്മളൊരു യാത്രയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടും ഒരുപാട് പേരുടെ. പിന്നെ എനിക്ക് തോന്നുന്നൊരു ചോദ്യം, ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സിന് അവിടെ സേഫ് ആണോ എന്നുള്ളതാണ്. ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് സേഫ് ആണ്. അവർ അതേപോലെ തന്നെ ഒരുപാട് ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് കാലങ്ങളായിട്ട് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ നോർത്ത് ഇന്ത്യൻസിൽ നിന്ന് കുറേ ഫ്രണ്ട്സ് അവിടെ വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്കൊരു മോശമായ അനുഭവം ഉണ്ടായി. അത് അമ്പലത്തിൽ വെച്ചിട്ടല്ല, തിരുച്ചെന്തൂര് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ രണ്ട് മദ്യപിച്ച് രണ്ടാൾക്കാർ വന്നിട്ട് സംസാരിക്കുകയും ഇവരോട് മോശമായി പെരുമാറുകയും ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടാണ് ആ പ്രശ്നം തീർത്തത്. പക്ഷേ അവർ ഞങ്ങളെ ഫോളോ ചെയ്ത് തുടങ്ങി. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളൊരു പരിപാടിക്ക് വന്നതല്ലേ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ പോലീസ് ഉണ്ടായിരുന്നു അവിടെ, അവരോട് കംപ്ലൈൻറ്റ് ചെയ്യലാണ് ചെയ്തത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, പക്ഷേ ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മെയിൽ ഫോട്ടോഗ്രാഫറും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം നമ്മളറിയാത്ത നാടാണ്, അതേപോലെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിങ് ഒക്കെ വ്യത്യാസമുണ്ട്. ബസ്സോ കാറോ അല്ലെങ്കിൽ ട്രാവലിങ്ങിന് എങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്ത നാടാണ്. സോ ഒറ്റയ്ക്കുള്ള ഷൂട്ടിന് പകരം നിങ്ങളുടെ ഒപ്പം ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ആൾക്കാരുടെ ടീമായിട്ട് പോവായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഇപ്പോൾ നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് പിടിക്കാനായാലും ഇല്ലെങ്കിൽ ഒരു ഷെയർ ടാക്സി വിളിക്കാനായാലും എല്ലാറ്റിനും നല്ല ഉപകാരം അങ്ങനെ തന്നെയാണ്. ഞാൻ യൂസ് ചെയ്തിരുന്നത് സോണിയുടെ M3 ഉം M4 ഉം ആണ്. പിന്നെ ഞാൻ വെഡ്ഡിങ് ചെയ്യണ കാരണം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു 35mm സിഗ്മയുടെ 1.4, 20mm സിഗ്മയുടെ 1.4, 85mm 1.4 ജി മാസ്റ്റർ ലെൻസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബ്ലോക്ക് ലെൻസുകളാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. ആ ലെൻസുകളെല്ലാം തന്നെ എനിക്ക് രാത്രി പടം എടുക്കാൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. எந்த பொண்ணு பொருளோ கேட்க மாட்டா, வர்றவங்களுக்கு அள்ளி ஆகாரத்தை தான் தரா. ஏன்னா வந்து நம்மளோட பிரச்சனை தீர்ந்துருச்சுன்னா நம்ம அவங்களுக்கு நம்ம பண்ண வேண்டியது என்னென்னா, நம்ம வேஷம் கட்டி மடிப்பிச்சு எடுத்து அவங்களுக்கு நம்ம காணிக்கையாக செய்யணும். சில விஷயம்லாம் வந்து அது சில ரகசியங்கள் சொல்லக்கூடாது. நம்ம தசரா நாள் வந்து சூரசம்காரம் நடக்கும், 10வது நாள். வதம் பண்ண அம்மா போறாங்க, இங்க உள்ள தெய்வங்கள்லாம் அங்க போகுது போறாங்க. அவங்க நம்ம மூலமா போறாங்க. இப்போ வீட்டில் இருக்க தெய்வம் வரும், வீட்டில் தெய்வம் இல்லாததுக்கு ஊர்ல இருக்கக்கூடிய அம்மன் தலை வரும். இந்த மாதிரி தெய்வம் யார்கிட்ட இருக்கும்ல, ஊர் முழுக்க இருக்கும்ல. இந்த தெய்வங்கள் அவ்வளோ நம்ம மூலமா கோயிலுக்கு வரும். இவங்க கோயிலுக்கு போறதுக்கு தான் நம்மளை கூட்டிட்டு போறாங்க. ஸோ அசுரனுக்கு நம்மளை அடையாளம் தெரியாம இருக்கிறதுக்கு முகத்தை மாத்தி கூட்டிட்டு போறாங்க.